ഇതെവിടാണ് ഇതിനകത്ത് കിടക്കുന്നത്? എടില്ലി, നീ ഇങ്ങ് വന്നേ. നമ്മുടെ ഇറച്ചുകടക്കാരൻ രാജുവിന്റെ ഫോൺ നമ്പർ ഇതിനകത്ത് എവിടെ കിടക്കുന്നതെന്ന് അറിയാവോ? അത് ഞാൻ എങ്ങനെ അറിയുന്നേ? നിങ്ങളല്ലേ അതിനകത്തെപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്നത്? ആ കിട്ടി കിട്ടി കിട്ടി. നീ എവിടെ എന്നെ അടുക്കുക? ഈ കപ്പ ഇളക്കുന്ന കോല് കണ്ടാൽ അറിയത്തില്ലേ ഞാൻ എന്നെ അടുക്കുവാന്ന്? ഓ, ഇന്നും കപ്പയല്ലേ, വയറ്റിലൊന്നും പിടിക്കുന്നില്ല ഇപ്പോ. അത് ഇന്നലെ രാത്രി എനിക്ക് മനസ്സിലായി. ഹലോ എടാ രാജു, ഇത് ഞാനാടാ. ഒരു 4 കിലോ പോത്ത് കൊടുത്തു വിടണേ. ഞങ്ങൾക്ക് ഇതിനാ നല്ലടാ, നാളെ മാത്തുക്കുട്ടി കുടുംബമൊക്കെ വരുമല്ലേ. കുറെ നാൾ കൂടി വരുന്നതല്ലേ, ഒന്ന് ആഘോഷിച്ചേക്കാന്ന് വെച്ചു. ഇപ്പൊ കിലോയ്ക്ക് എന്നാടാ വില? 400 രൂപയോ? എന്നാ വിലയോടാ പോയി? ആ സാരമില്ല, പിള്ളേർക്ക് വേണ്ടിയല്ലേ. ആ ഞാൻ പൈസ കൊടുത്ത് വിട്ടേക്കാവേ. ഇന്നലെ വരുന്നല്ലേ പറഞ്ഞു. കൊച്ചിന് സുഖമില്ല, ആശുപത്രിയില്ല. അത് പറയാൻ ഇന്നലെ ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചായിരുന്നു, ആരും ഫോൺ എടുത്തില്ല. നാളെ ഇവിടെ എല്ലാരും വരുമല്ലേ, അതുകൊണ്ടാ ഞാനിങ്ങി പോന്നെ. ഓ ശരി, നഗത്ത് ചെന്നിട്ട് എന്തോ അത്യാവശ്യമായിട്ട് അരിയാനെ പിടിക്കാനുണ്ട്, ചേർത്ത് പോക്കോ. ഹോസ്പിറ്റലിൽ ആരാ ഉള്ള? അനിയത്തി. ആ മോളെ, അതെ അതെ, ചാച്ചൻ പുറത്താ, കൊടുക്കാം. ഡേയ്സി മോളാ. ആ ഞാൻ അവളെ ഒന്ന് വിളിക്കണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. സ്പീക്കറിലിട്ട് കേക്കാം. ആ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ചാച്ചാ, അവിടെ ഭയങ്കര ഒരുക്കങ്ങളാന്നൊക്കെ കേട്ടല്ലോ. മമ്മി പറഞ്ഞു ഇപ്പഴേ നക്ഷത്രമൊക്കെ ഇട്ടെന്ന്. നാളെ കഴിഞ്ഞല്ലേ December 1, ഇവിടെ ഞങ്ങൾ പോലും ഇട്ടിട്ടില്ല. അപ്പഴാ മക്കളൊക്കെ അടുത്തു വരുന്ന അല്ലേടി ഞങ്ങളുടെ ഏറ്റവും വലിയ ക്രിസ്മസ്. അതെ അതെ, മോൻ വരുന്നെന്ന് കേട്ടപ്പോ പോത്തും പന്നിയൊക്കെ. ഇവിടെ ഞാൻ വരുമ്പോഴോ അമ്മയുടെ ആ പഴയ കോവയ്ക്കും പാവയ്ക്കും. നീ എപ്പോ വന്നാലും നിനക്ക് നോമ്പല്ലേ. ഇനി അത് പറഞ്ഞാ മതി. അത് പോട്ടെ, ചേട്ടായിക്ക് നാളെ എപ്പോഴാ വരുന്നേ? ആ നാളെ ഉച്ചയ്ക്ക് മുമ്പ് വരുമെന്ന് പറയുന്നത് കേട്ട്, വരുമ്പോ അറിയാം, കൃത്യസമയം ഒന്നും പറഞ്ഞിട്ടില്ല. ആ നിനക്കെപ്പോഴേ ഇങ്ങോട്ട് വരാൻ പറ്റാ? ആ ചേട്ടായി പോകുന്നതിന് മുമ്പ് ഏതായാലും ഒരു ദിവസം വരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും ക്രിസ്മസിന് പറ്റില്ല. ആ നമ്മൾ വന്നാലും വന്നില്ലാലും അവിടെ ആർക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ. കർത്താവിന് കൊടുത്തതിന് അവകാശം പറയാൻ ഞങ്ങൾ ആളല്ല മോളെ, അതുകൊണ്ടാ. അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞാണേ, ഇനി സെന്റി അടിപ്പിച്ച് എന്നെ കരയിപ്പിക്കല്ലേ. ഡേയ്സി മോളെ. എന്നാച്ചാ? കഴിഞ്ഞോണം വന്നപ്പോ അവനെന്തോ പിണക്കമുണ്ടായിട്ടുണ്ട്, ഇത്തവണ നമുക്കതൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അവൻ എന്തൊക്കെയോ മനസ്സിലുണ്ട്, ഒന്നും വിട്ടു പറയുന്നില്ല. ഇത്തവണ വരുമ്പോ അവനോട് ചോദിക്കാനിരിക്കുവോ അത്? മക്കള് പിണങ്ങിയ അതൊന്നും വയസ്സാങ്കാലത്ത് താങ്ങാൻ വയ്യ മോളെ. അല്ലെങ്കിലും ചേട്ടായി പണ്ട് ഇച്ചിരി ദേഷ്യക്കാരനല്ലേ, അങ്ങനെ വല്ലതും പറഞ്ഞതായിരിക്കും. ചാച്ചൻ അറിയാവുന്നതല്ലേ, വിഷമിക്കണ്ട. നാളെ അവരെല്ലാരും കൂടെ വരുമ്പം എല്ലാം ഓക്കെ ആയിക്കോളും. ആ മദർ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, പിന്നെ വിളിക്കാം. ശരി മോളെ. എന്നാലും അവന് നമ്മളോട് ഇത്ര ദേഷ്യം വരാൻ മാത്രം ഞാൻ എന്താ അവനോട് പറഞ്ഞത്? നിങ്ങൾ അതും ഇതും ആലോചിച്ചോണ്ടിരിക്കാതെ കടയിൽ പോയി കുറച്ച് വെളിച്ചെണ്ണ മേടിച്ചോണ്ട് വാ, കൂടെ കുറച്ച് പപ്പടവും. വേഗം പോയിച്ചു വരണേ. ഡേയ്സി മോളാ വിളിച്ചത്, അവളിപ്പോ ട്രാൻസ്ഫർ ആയി കോട്ടയത്താ, വയ്യാത്ത പിള്ളേരെ നോക്കുന്ന സ്ഥാപനത്തിലാ. ആരും ഇല്ലാത്ത പിള്ളേരാ കൂടുതലും. ഹോ, ഓരോ പിള്ളേരുടെ ഒക്കെ കഥ കേട്ടാല് വിഷമം തോന്നും. എത്രയോ പേര് പിള്ളേരില്ലാതെ വിഷമിക്കുന്നുണ്ട്. ലക്ഷ്മി, നീ എന്തിനാ കരയുന്നത്? ഡേയ്സി മോളോട് എന്റെ കൊച്ചിനോട് ചേർക്കോ ചോദിക്കുക. ഇന്നലെ രാത്രി അയാളെ വീട്ടിൽ വന്ന് കാശ് ചോദിച്ച് ബഹളം ഉണ്ടാക്കി, ഞാൻ കൊടുത്തില്ല. അയാൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് എന്റെ കൊച്ചിനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ ചേച്ചി?
അയാൾ എന്നെ ഒരുപാട് തല്ലി. എന്റെ കുഞ്ഞങ്ങേരെ പിടിച്ചു മാറ്റാൻ ചെന്നതാ. അവനിട്ട് ഒരുപാട് തല്ലു കിട്ടി. അവന്റെ കൈവരലോട് ഞാനിപ്പോ ആശുപത്രിയില്ല. പോട്ടെ മോളെ, അവന്റെ പേര് കേസ് കൊടുക്കണമെന്നേ അതാ ഞാൻ പറയുന്നേ. എന്നെ എന്റെ കൊച്ചിനെ അവൻ എന്തേലും കൊല്ലും. കയറി കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ആ വീട് പിടിക്കാൻ എന്നേ ഇറങ്ങിയനെ. എനിക്ക് ആരുമില്ല ചേച്ചി. നീ വിഷമിക്കണ്ട, കറിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ട് നീ വേഗം പോകാൻ നോക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഞാൻ ഉടനെ വരും. നിങ്ങളെന്തെങ്കിലും കഴിച്ചോ? ബില്ലിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആ, ഞാനിവിടെ ചേച്ചിയോടും ചോദിച്ചു നോക്കട്ടെ. ചേച്ചി. മോളെ, ഇതുകൊണ്ട് വിക്കിയോ പണം വെക്കുകയോ ചെയ്ത് ആശുപത്രിയിലെ കാര്യങ്ങൾ നടക്കട്ടെ. ചേച്ചി, ഇതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രയോജനവും ഇല്ല. ഈ കാര്യം നടക്കട്ടെ. ഇതാ മോളെ, ഞാൻ കൊടുത്തോളാം. കുടിക്ക്. അവളും പിള്ളേരും ഒക്കെ എന്നാടാ വരാത്തെ? അവൾക്ക് ലീവില്ലാന്ന്, പിന്നെന്ത് എമർജൻസി ഡ്യൂട്ടി. എടാ, പിള്ളേരൊക്കെ കൊണ്ടുവരാൻ നോക്കി, വരുന്നില്ല പിന്നെ ഞാൻ എന്നെ ചെയ്യാനാ? ഞാൻ ഓർത്ത് നീ പിള്ളേരെയും കൂട്ടിയാ വരുന്നതെന്ന്. അവര് വരുമെന്നും പറഞ്ഞ് ഇച്ചാൻ ഇവിടെ എന്നെ ഓട്ടോ വരുന്നറിയാവോ? വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു എല്ലാം കഴിക്കെ. നീ ഇവിടെ വന്നിട്ട് കഴിക്കാൻ ഓർത്തിരിക്കുന്നു. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. നിങ്ങൾ കഴിച്ചോ. ചോറ് വിളമ്പ്, നമുക്ക് കഴിക്കാം. വരട്ടെ, നീ ഇവിടെ ഇരിക്ക. അവളെന്തേ? ആര്? ലക്ഷ്മിയോ? അവളെ കൂടെ വിളിക്ക. ലക്ഷ്മി. നീ ഇവിടെ വന്നിരിക്ക. ഞാനോ? വന്നിരിക്ക, ഇരിക്കും മോളെ. ചാച്ചൻ പറഞ്ഞതല്ലേ, ഇരിക്കും മോളെ. Thank you.
മോള് കഴിക്ക്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്കായി പോവും. ചാച്ചാ, സ്തുതിയായിരിക്കട്ടെ. ഇതെന്നാ പണിയാ? സ്റ്റാർ താഴെ പോയോ? മഞ്ഞുകൊണ്ടായിരിക്കും. ആ, നീ എന്നാ പതിവില്ലാതെ ഒരു മുന്നറിയിപ്പില്ലാതെ വീട്ടിലോട്ട്? ആ എന്നാ, ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരാൻ ആരുടെയെങ്കിലും അനുവാദം ചോദിക്കണോ? അത് ശരിയാ, മോള് വാ. ചാച്ചാ, ചേട്ടായും പിള്ളേരൊക്കെ എന്തിയെ? അതൊന്നും പറയണ്ട മോളെ, അവൻ മാത്രമേ വന്നുള്ളൂ, അവളും പിള്ളേരും ഒന്നും ഇല്ലെന്നേ. മോളെ, മമ്മി, നീ എന്നാ പറയാതെ വന്നേ? അതൊക്കെ പറയാം. ചേട്ടാ എവിടെ? അവൻ എങ്ങോട്ടോ പോയതാ. അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അവൻ വന്നിട്ട് ഒന്നും സംസാരിച്ചില്ല. ചാച്ചൻ ആകപ്പാടെ വിഷമമായി. നീ വാ, ഞാൻ പറയാം. ശരിക്കും ഞാനിവിടെ ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടി വന്നതാ. ആണോ? അതെ. പിന്നെ മമ്മിക്ക് സുഖാണോ? സുഖായിട്ടിരിക്കുന്നു. പ്രഷറും ഷുഗറും ഒക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ എല്ലാ മാസവും കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ചേട്ടായുടെ കാര്യങ്ങൾ. നമുക്ക് സംസാരിക്കാം. മമ്മി വിഷമിക്കണ്ട, അതൊക്കെ പോട്ടെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്തേലും എടുത്തു വെക്ക്. നീ ഒന്നും കഴിച്ചില്ലേ? ഇല്ലെന്നേ. എന്നാ ഇപ്പൊ എടുത്തു വെക്കാം. ഉണ്ടാക്കി വെച്ചതൊക്കെ കഴിക്കാൻ ആളില്ലാതിരിക്കുവായിരുന്നു. ആ, പിന്നെ കൊറേയൊക്കെ ലക്ഷ്മിക്ക് കൊടുത്തു വിട്ടു. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നമ്മുടെ ലക്ഷ്മിയുടെ കാര്യം വലിയ കഷ്ടമായിട്ടോ. അവളുടെ ഭർത്താവെന്നും പറഞ്ഞൊരുത്തൻ വീട്ടിൽ വന്ന് അവളെയും കൊച്ചിനെയും വല്ലാതെ ഉപദ്രവിക്കുന്നു. പാവം. അമ്മേ, ഈ രക്തബന്ധങ്ങളൊന്നും നമ്മൾ പിരിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങള് എപ്പോഴും അപ്പനമ്മമാരുടെ കൂട്ടത്തിലാ വളരേണ്ടത്. അതിനു പകരം വെക്കാൻ മറ്റൊന്നുമില്ലമ്മേ. മോളെ, കൂടെ വളർന്നാലും ചിലപ്പോൾ ചിലർക്ക് കുരുത്തം കിട്ടണമെന്നൊന്നുമില്ല. മോനും അവന്റെ ഏതോ കൂട്ടുകാരനുമാ. നിങ്ങളോട് എന്തോ സംസാരിക്കണോന്ന് പറഞ്ഞു. നോക്കാം. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ? ആരാ ഇത്? ഇതെന്റെ ഒരു കൂട്ടുകാരനാ. ഇവിടെ രജിസ്റ്റർ ഓഫീസിലാ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇന്ന് രാത്രി തിരിച്ചു പോവാ. പോകുന്നതിന് മുമ്പ് ചില എഴുത്തൂത്തൊക്കെ നടത്താനുണ്ട്. അപ്പൊ നീ എഴുതി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണല്ലേ? അതിപ്പോ എന്നാണേലും ചെയ്യേണ്ടതല്ലേ? ചിലപ്പോ വയസ്സാങ്കാലത്ത് സ്നേഹം മൂത്ത് വല്ല കന്യാസ്ത്രീ മഠത്തിന് എഴുതി കൊടുത്താലോ? എടാ മാത്തുക്കുട്ടി, നീ എന്നെ വർത്താനോടെ പറയുന്നേ? നിന്റെ മനസ്സിലെന്നാ, പിശാചാണോ? അവന്റെ മനസ്സ് നമ്മളൊന്നും ഇല്ലടി. ഞാൻ പറഞ്ഞില്ലേ, അവന് വലുത് വേറെ പലതും വേറെ പലരുമാണ്. അതെ, ഞാനവളെ കെട്ടിക്കൊണ്ടുവന്നപ്പോൾ നിങ്ങളൊക്കെ എതിർത്ത് നിൽക്കായിരുന്നു. ഇനി പാപ്പ ഇതിൽ തീർക്കില്ലെന്ന് ആര് കണ്ടു? നിർത്തണ മാത്തുക്കുട്ടി, ഏതോ നാട്ടിൽ കിടന്ന ഊരും പേരും അറിയാത്ത ഒരുത്തി വിളിച്ചോണ്ട് വന്നപ്പോ ഞങ്ങൾ എതിർത്തു. അത് സത്യമാ. ഡെയ്സി മോള് പറഞ്ഞതുകൊണ്ടാ ഞങ്ങൾ അന്ന് അതിന് സമ്മതിച്ചത്. എന്നിട്ട് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലടാ. എന്താ എഴുതി തരേണ്ടത്? എവിടെ ഒപ്പിടേണ്ടത്? ഒക്കെ പറഞ്ഞാ മതി, ഞങ്ങൾ വന്ന് ഒപ്പിട്ടുതന്നോളാം. ചാച്ചാ, നിങ്ങൾ ഇത് എന്നെ അറിഞ്ഞോണ്ടായി ചെയ്യുന്നത്? അവൻ സ്നേഹിച്ചത് നമ്മളെ അല്ലടി. പിന്നെ എന്നാത്തന ഇതൊക്കെ കൊടുത്തേക്കാം. സാറ് പറഞ്ഞാ മതി, ഞങ്ങൾ ഒപ്പിട്ട് വന്നോളാം. ചാച്ചൻ എഴുതാപ്പുറം വായിക്കണ്ട, എല്ലാം വേണ്ട രീതി അങ്ങ് ചെയ്താ മതി. ഞാൻ ഇറങ്ങാ, അവളോടും പറഞ്ഞേക്ക്. താമാടോ. Thank you.
ലക്ഷ്മി, ഞാൻ പറയുന്നത് കേൾക്ക്. അയാളുടെ അടിയും ചവിട്ടും ഒഴിവാക്കാൻ നമുക്ക് നിയമത്തിൽ വഴിയുണ്ട്. നിങ്ങൾക്ക് കോടതിയുടെ ഉത്തരവോടെ പിരിഞ്ഞു താമസിക്കാം. ഒരു പരാതി കൊടുത്താൽ മതിയെന്നേ. നിങ്ങളുടെ വിവാഹം ശരിക്കും എവിടെ വെച്ചാണ് നടന്നത്? അങ്ങനെയൊന്നുമില്ല സിസ്റ്ററെ, ഞാൻ ശരിക്കും ഓടിപ്പോന്നതാ. എൻ്റെ വീടിൻ്റെ അടുത്താണ് അണ്ണൻ്റെ വീട്. അണ്ണനവിടെ വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. കേസൊന്നും വേണ്ട സിസ്റ്ററെ, ഒന്നുമില്ലെങ്കിലും അയാൾ എൻ്റെ കണ്ണൻ്റെ അപ്പനല്ലേ. ഞങ്ങളന്ന് ഇറങ്ങട്ടെ സിസ്റ്ററെ. വന്നോനെ. കണ്ണ, ഇങ്ങ് വാ മോനെ. ശരി മോനെ. താങ്ക് യു സിസ്റ്റർ. ഇത് വളരെ വ്യത്യസ്തമായ ഒരു ആഗ്രഹമാണല്ലോ. സിസ്റ്ററിനോട് ഇത് നേരത്തെ പറഞ്ഞായിരുന്നു. ഞാൻ അധികാരികളോട് സംസാരിച്ചിട്ടുണ്ട്, അവരും ഒക്കെയാണ്. എങ്കിലും ഇതൊന്നും കൂടെ നോക്കി ആലോചിച്ചിട്ട് പോരെ. ജീവിതത്തിൽ ഇതുവരെ സമ്പാദിച്ചതെല്ലാം ആർക്കും ഉപകാരപ്പെടാതെ പോകുമോ എന്ന് പേടിയെന്നാ ഞങ്ങളിങ്ങനെ തീരുമാനമെടുത്തത്. അല്ലേടി, മകൻ അവകാശപ്പെട്ടതൊക്കെ അവൻ ഓൾറെഡി എഴുതി വെച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ തരാൻ പോകുന്നത് അവൻ്റെ പിള്ളേർക്ക് വേണ്ടി അവൻ പോലും അറിയാതെ ഞങ്ങളെ സമ്പാദിച്ചു വെച്ച ഒരു 10 ഏക്കർ ഭൂമിയാണ്. ജീവിതത്തിൽ ഇതുവരെ സമ്പാദിച്ചതിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങളുടെ കന്യാസ്ത്രീ കൊച്ച്. 2, ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ കാര്യം. നീ അതിങ്ങ അന്നേ അച്ഛാ, ഇതിലെല്ലാം ഉണ്ട്. അതിന് ഏറ്റവും അർഹതപ്പെട്ടത് ഇവിടുത്തെ കുട്ടികൾ തന്നെയാണ്. അച്ഛൻ വാങ്ങിച്ചു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ഛ പിന്നെ ഇത് രഹസ്യമായിട്ടിരുന്നാ മതി, ആരും അറിയണ്ട. ഇത് നിങ്ങളുടെയും കൂടെ വീട് തന്നെയാ. നിങ്ങൾക്ക് എപ്പോൾ വേണേലും വരാം, ഇവിടെ താമസിക്കാം. ഇവിടുത്തെ പിള്ളേരുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ശരി അച്ഛ. മോനെ, നീ ഈ വീട്ടിലുള്ളവർ? ഞാനും അമ്മയും കൂടെ അമ്മച്ചി മരിച്ചെടുത്ത് പോകാൻ വേണ്ടി നിൽക്കുക. അത് അവിടെ പോവാനാണോ? അതങ്ങ് മേടിച്ച് പോകില്ല. ഞാനും അമ്മയും ഇവിടെ താമസം. അമ്മച്ചിയും ചാച്ചനും അവിടെയാണ് താമസിക്കുന്നത്, സിസ്റ്ററിൻ്റെ കൂടെ.